നമസ്കാരം. മാള കേബിൾ വിഷന്റെ പ്രിയ പ്രോഗ്രാമായ കണ്ടംകുളത്തി ബ്രഹ്മി റിച്ച് ടെലിക്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, വരവേൽക്കുന്നു. ഹലോ ഹലോ, സ്വാഗതം ചെയ്യുകയാണ് കണ്ടംകുളത്തി ബ്രഹ്മി റിച്ച് ടെലിക്യൂസിലേക്ക്. ഇതാരാണ്? ഷെറീന. ഓക്കേ, 6 വിഷയങ്ങളാണുള്ളത്. ഓരോ വിഷയം ഷെറീനയ്ക്ക് തന്നെ തിരഞ്ഞെടുക്കാം. കേരളം, കായികം, ശാസ്ത്രം, സാഹിത്യം, സിനിമ, പൊതുവിജ്ഞാനം എന്നിവയാണ് 6 വിഷയങ്ങൾ. ഓരോ വിഷയം ഇഷ്ടപ്പെട്ട വിഷയം അനുസരിച്ച് തിരഞ്ഞെടുത്തുള്ളൂ. ബാക്കി നമ്മൾ പ്രോഗ്രാം പുരോഗമിക്കുന്നതിന് അനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. കേരളം ആദ്യം. കേരളം മതി അല്ലേ? ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിലാണ്, അത് എവിടെ? അതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിലാണ്, അത് എവിടെ? അതാണ് ചോദ്യം. ഞാൻ 4 ഉത്തരങ്ങൾ പറയും, ഓപ്ഷൻസ് ആയിട്ട്. ശരിയായ ഉത്തരം അതിലുണ്ട്. 1 ഷൊർണൂർ, 2 കൊല്ലം, 3 എറണാകുളം, 4 തിരുവനന്തപുരം. ഷൊർണൂർ ഉത്തരമായിട്ട് പറഞ്ഞതാ? എന്തെങ്കിലും സംശയം ഹസ്ബൻഡിനോട് ചോദിച്ചോ? ഷൊർണൂരാണെന്ന് പറഞ്ഞു അല്ലേ? സ്വീകരിച്ചോട്ടെ. ഷെറീന ഉത്തരം പറഞ്ഞത് ഷൊർണൂർ എന്നാണ്, അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഉത്തരം ശരിയല്ല ഷെറീന. ശരിയായ ഉത്തരം കൊല്ലം ആണ്. ഓക്കെ, അപ്പൊ അടുത്ത കൊല്ലമാണ് കേട്ടോ, കേട്ടില്ലേ? അപ്പോ വിളിച്ചതിന് സന്തോഷം. ഹസ്ബൻഡിനോട് അന്വേഷണം, അടുത്ത ആഴ്ച വീണ്ടും വിളിക്കണം കേട്ടോ. ഹലോ ഹലോ, സ്വാഗതം ചെയ്യുകയാണ് കണ്ടംകുളത്തി ബ്രഹ്മി റിച്ച് ടെലിക്യൂസിലേക്ക്. ആരാണിത്? ദ്വാരക്. അപ്പോ പറയൂ, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പോയാലോ. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഏത് വിഷയത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞോളൂ. സിനിമ മതി അല്ലേ? വെരി ഗുഡ്. ചരിത്രത്തിൽ ആദ്യത്തെ ദേശീയ ഡാനിയൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? ഏറ്റവും ആദ്യം ഈ അവാർഡ് കിട്ടിയ വ്യക്തി ആരാണ്? 4 പേരുകൾ പറയും ഓപ്ഷൻസ് ആയിട്ട്. ശരിയായ ഉത്തരം അതിലൊന്നാണ്. 1 തിക്കുറശ്ശി, 2 പി ഭാസ്കരൻ, 3 അഭയദേവ്, 4 ടി ഇ വാസുദേവൻ നായർ. ടി ഇ വാസുദേവൻ, അഭയദേവ്, പി ഭാസ്കരൻ, തിക്കുറശ്ശി, ഇവരെല്ലാവരും ജെസി ഡാനിയൽ അവാർഡ് നേടിയവരുമാണ്. ദ്വാരക്, വീട്ടിൽ അമ്മയോ അച്ഛനോ അവരുടെ ഒക്കെ ചോദിച്ചോളൂ. അച്ഛൻ പറഞ്ഞു തന്നാണല്ലേ? അപ്പൊ ഞാൻ ഉത്തരം സ്വീകരിച്ചോട്ടെ? സ്വീകരിക്കാം, സ്വീകരിക്കട്ടെ. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ജെസി ഡാനിയൽ അവാർഡ് ജേതാവ് അഭയദേവ് എന്നാണ് എന്നോട് ദ്വാരക് പറഞ്ഞത്. അതാണ് സ്വീകരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഉത്തരം തെറ്റാണ് ദ്വാരക്. ശരിയായ ഉത്തരം ടി ഇ വാസുദേവനാണ്. അതെ, അദ്ദേഹം നിർമ്മാതാവും ഒരു ഒരു വിതരണ കമ്പനി ഉടമയുമായിരുന്നു. അതാണ് ഏറ്റവും ആദ്യത്തെ ജെസി ഡാനിയൽ അവാർഡ് കിട്ടിയത്. അപ്പൊ സാരമില്ല, തെറ്റിപ്പോയി, പുതിയൊരു അറിവായി. ഏതായാലും അത് ഭാവിയിലേക്കുള്ള അറിവ് കൂടി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കണം, വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം പറയാം കേട്ടാ. ഹലോ, സ്വാഗതം കണ്ടംകുളത്തി ബ്രഹ്മി റിച്ച് ടെലിക്യൂസിലേക്ക്. ഇതാരാണ്? ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇന്നത്തെ ഏത് വിഷയത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം വേണ്ടത്? കേരളം, കായികം, ശാസ്ത്രം, സാഹിത്യം, സിനിമ, പൊതുവിജ്ഞാനം. ബാലചന്ദ്ര മേനോൻ സാറിന് ഭരത് അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏതാണ്? അതാണ് ചോദ്യം. 1 താരാട്ട്, 2 സമാന്തരങ്ങൾ, 3 കാര്യം നിസ്സാരം, 4 അമ്മയാണ് സത്യം. ഇതിൽ ഏത് സിനിമയിലെ അഭിനയത്തിലൂടെയാണ് ബാലചന്ദ്ര മേനോൻ ഭരത് അവാർഡിന് അർഹനായത്? സമാന്തരങ്ങൾ, കാര്യം നിസ്സാരം, അമ്മയാണ് സത്യം. സമാന്തരങ്ങൾ ഉത്തരമായിട്ട് പറഞ്ഞതാ? ഓക്കെ, ഞാൻ ഉത്തരം സ്വീകരിക്കട്ടെ.
മാന്ത്രങ്ങൾ എന്ന ഉത്തരം പറഞ്ഞു, ഉത്തരം സ്വീകരിച്ചു. അത് ശരിയായ ഉത്തരമാണ്, ശരിയാണ് കേട്ടോ ഉത്തരം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഏത് വിഷയത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞോളൂ. സാഹിത്യം. സഞ്ചരിക്കുന്ന, ട്രാവലിംഗ് എന്നുള്ളതിന് മലയാളം, സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ആരാണ്? ഓട്ടോസേ മുഴുവൻ പറഞ്ഞത്, ഒന്ന് അനി തയ്യിൽ, രണ്ട് ഡി സി കിഴക്കേ മുറി, മൂന്ന് ലോനപ്പൻ നമ്പാടൻ, നാല് ഫാദർ വടക്കൻ. ആത്മകഥയുടെ പേര് സഞ്ചരിക്കുന്ന വിശ്വാസി. ഈ നാല് പേരിൽ ആരോ ഒരാളാണ് അങ്ങനെ ഒരു പേരിൽ ആത്മകഥ എഴുതിയത്. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി പറയാം. ആനി തയ്യിൽ, ഡി സി കിഴക്കേമുറി, ലോനപ്പൻ നമ്പാടൻ, ഫാദർ വടക്കൻ. ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിഷയങ്ങൾ, പൊതുവിജ്ഞാനം, കേരളം, കായികം, ശാസ്ത്രം, ഈ നാലെണ്ണത്തിൽ നിന്നും ഒരിടം തിരഞ്ഞെടുക്കൂ. ഇനി ഒരു ചോദ്യത്തിന് കൂടി കൃത്യമായ ഉത്തരം തന്നാൽ, ശരിയായ ഉത്തരം തന്നാൽ ആതിരയ്ക്ക് ഞാൻ സമ്മാനം കൂടി തരും. കേരളം. അറബിക്കടലിന്റെ രാജകുമാരൻ എന്ന അവരനാമമുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ്? ചോദ്യം മനസ്സിലായല്ലോ. പ്രിൻസ് ഓഫ് അറേബ്യൻ സീ എന്ന അവരനാമമുള്ളത് കേരളത്തിലെ ഏത് സ്ഥലത്തിനാണ്? ഇനി സ്ഥലങ്ങളുടെ പേരുകൾ, ഒന്ന് കോഴിക്കോട്, രണ്ട് ആലപ്പുഴ, മൂന്ന് കൊല്ലം, നാല് വിഴിഞ്ഞം. കൊല്ലം ഉത്തരമായിട്ട് പറഞ്ഞതാണോ? ആരെങ്കിലും പറഞ്ഞതാണോ? അപ്പൊ എന്ത് മറ്റുള്ളവരോട് ചോദിക്കാതിരുന്നേ? അപ്പൊ ഞാൻ ഈ ഉത്തരം സ്വീകരിക്കാൻ പോവുകയാണ്, കൊല്ലം എന്ന ഉത്തരം. ഓക്കെ ആതിര, എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഞാൻ ഉത്തരം സ്വീകരിച്ചപ്പോ ആതിരയ്ക്ക് ഒരു സമ്മാനം കിട്ടി. കൺഗ്രാജുലേഷൻ ആതിര, മൂന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തന്നു. അഭിനന്ദനങ്ങൾ, മാള കേബിൾസിന്റെ ഒരു സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആതിരയോട് പിന്നീട് വിളിച്ചു പറയും, മാള കേബിൾസിന്റെ ഓഫീസിലെത്താൻ സമ്മാനം സ്വീകരിക്കും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നാം ക്വിസ് പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോകുന്നു. ബാക്കി മൂന്ന് വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ തരും. അവിടെ നിർഭാഗ്യവശാൽ ആതിരയ്ക്ക് തെറ്റിപ്പോയാലും ഇപ്പോൾ കിട്ടിയ സമ്മാനം നഷ്ടമാവുന്നില്ല. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ഓപ്ഷൻസ് ഒന്നുമില്ല. മനസ്സിലായല്ലോ, അവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ചോദിക്കുക, കറക്കി കുത്തുക, അറിയാമെങ്കിൽ പറയുക, അത്ര തന്നെ ഉള്ളു. വീട്ടിലുള്ളവരോട് ചോദിക്കാം ഏതാണ് ഉത്തരം അറിയാമോ എന്നില്ല. ഈ നാലെണ്ണത്തിൽ നിന്നുള്ള സെലക്ഷൻ അവിടെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ, കായികം, ശാസ്ത്രം, പൊതുവിജ്ഞാനം. ഓപ്ഷൻസ് ഇല്ല കേട്ടോ ഇതിന്. അഹമ്മദാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? ആതിര സ്വീകരിക്കുന്നു സബർമതി എന്ന ഉത്തരം. അഹമ്മദാബാദ് എന്ന നഗരം സബർമതി നദിയുടെ തീരത്താണ്. ഉത്തരം ശരിയാണ് കേട്ടോ. നാല് വിഷയങ്ങൾ കഴിഞ്ഞു, ഇനി രണ്ടേ രണ്ട് വിഷയങ്ങൾ. ഒന്ന് കായികം, രണ്ട് ശാസ്ത്രം. മൈലോഗ്രാം എന്ന എക്സ്റേ ശരീരത്തിന്റെ ഏത് ഭാഗത്തിന്റേതായിരിക്കും? നെഞ്ച്. അതാണോ നാം ഇത്രയും ചിന്തിച്ചിട്ടെത്തിയ ഉത്തരം? ഞാൻ ഉത്തരം സ്വീകരിച്ചോട്ടെ. ഓക്കെ, മൈലോഗ്രാം എന്നത് ചെസ്റ്റ് എക്സ്റേ, നെഞ്ചിന്റെ എക്സ്റേ ഇടയ്ക്ക് പറയുന്ന പേരാണ് എന്നാണ് എന്നോട് ആതിര പറഞ്ഞത്. അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആതിര, ഇപ്രാവശ്യം ഉത്തരം തെറ്റിപ്പോയി. മൈലോഗ്രാം എന്നാൽ നട്ടലിന്റെ എക്സ്റേക്കാണ് മൈലോഗ്രാം എക്സ്റേ എന്ന് പറയുക. പുതിയൊരു അറിവായി ആതിരയ്ക്ക്. അപ്പോ ഏതായാലും നാം വീണ്ടും ക്വിസ് പ്രോഗ്രാമിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് തിരിച്ചു വരുന്നു. മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തന്ന് സമ്മാനം നേടിയിട്ടുണ്ട്.
ടെലിഫോൺ നമ്പർ എല്ലാം ഇവിടെ നമ്മൾ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. മൂന്നാല് പേർക്ക് ഒരുമിച്ച് ഇതേപോലെ സമ്മാനം കിട്ടുമ്പോൾ എല്ലാവരെയും വിളിച്ചു കൊടുക്കും, അപ്പൊ വന്ന് സ്വീകരിക്കണം കേട്ടോ. പോയിട്ട് നന്നായിട്ട് പഠിക്കുക, ഉന്നത വിജയം നേടുക, എന്നിട്ട് പിന്നെ അടുത്ത മാസം വീട്ടിലേക്ക് വീണ്ടും ഇതിലേക്ക് വിളിക്കുക. ഓക്കെ ഓക്കെ. വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം പറയും. ഹലോ, സ്വാഗതം ചെയ്യുകയാണ് കണ്ടംകുളത്തി ടെലിക്യൂസിലേക്ക്. ഇത് ആരാണ്? വിപിൻ. ചോദിച്ചോട്ടെ? എളുപ്പമുള്ള ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഏത് പ്രഗത്ഭ വ്യക്തി ആണ്? ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷൻ: ഒന്ന് മഹാത്മാഗാന്ധി, രണ്ട് ജി ശങ്കരക്കുറുപ്പ്, മൂന്ന് കെ കേളപ്പൻ, നാല് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇ എം എസ്. മഹാത്മാഗാന്ധി, ജി ശങ്കരക്കുറുപ്പ്, കേളപ്പൻ, ഇ എം എസ്. ഇതിൽ ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന്? ജി ശങ്കരക്കുറുപ്പ്. ഉത്തരമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സംശയിക്കേണ്ട, ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്, വളരെ ശരിയായ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യം ഏത് വിഷയത്തിൽ നിന്ന് വേണം? കായികം. ഇപ്പോൾ ഇതാ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങി അല്ലേ? കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങി. അപ്പോൾ കോമൺവെൽത്ത് അംഗരാജ്യങ്ങളിലെ ഒരേ ഒരു രാജ്യം മാത്രം ഈ ഗെയിംസിൽ പങ്കെടുക്കുന്നില്ല, അത് ഏത് രാജ്യമാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാത്ത ഏക രാജ്യം ഏതാണ്? ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷൻ: ഒന്ന് ജമൈക്ക, രണ്ട് സൈപ്രസ്, മൂന്ന് ഘാന, നാല് മാലിദ്വീപ്. ജമൈക്ക, സൈപ്രസ്, ഘാന, മാലിദ്വീപ്. ഈ നാല് രാജ്യങ്ങളിൽ ഏതോ ഒരു രാജ്യം മാത്രം ഇപ്പോഴത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നില്ല, അത് ഏതാണ്? മാലിദ്വീപ്. ഉത്തരമായിട്ട് പറഞ്ഞാണ് അല്ലേ? ഓക്കെ, എന്തിനാണ് പരസഹായം? വീട്ടിലുള്ള ആൾക്കാരെ അന്നും ആവശ്യമില്ല, സ്വന്തം ചിന്തിച്ചാൽ പറയാവുന്നതേ ഉള്ളൂ. അത് പറഞ്ഞു മാലിദ്വീപ് എന്ന്, അത് ശരിയായ ഉത്തരം തന്നെയാണ് കേട്ടോ. ശരിയാണ്, ശരിയാണ് വിപിൻ. സാൾട്ടയർ എന്ന് വിളിക്കുന്നത് ഏത് രാജ്യത്തിന്റെ പതാകയെ ആണ്? സാൾട്ടയർ. സാൾട്ടയർ എന്ന് വെച്ചാൽ SALTIRE, സാൾട്ടയർ, അല്ലെങ്കിൽ സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നും ആ പതാകയ്ക്ക് പറയും. അങ്ങനെ രണ്ട് പേരുള്ളത് ഏത് രാജ്യത്തെ പതാകയ്ക്കാണ്? സാൾട്ടയർ എന്ന പതാക ഏത് രാജ്യത്തിന്റേതാണ്? ഉത്തരങ്ങളുള്ള ഓപ്ഷൻ: ഒന്ന് ഫിൻലാൻഡ്, രണ്ട് വിയറ്റ്നാം, മൂന്ന് സ്കോട്ട്ലൻഡ്, നാല് മൗറീഷ്യസ്. വിയറ്റ്നാം. ഉത്തരമായിട്ട് പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, വിയറ്റ്നാം എന്നാണ് ഉത്തരം പറഞ്ഞത്, അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ വിപിൻ, ആ ഉത്തരം ശരിയല്ല. ശരിയായ ഉത്തരം സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡ് ആണ്. ഈ സാൾട്ടയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരു ദീർഘചതുരത്തിലുള്ള ഒരു പതാക. നമ്മളെ ദേശീയ പതാകയുടെ ഷേപ്പ് തന്നെ 3:2 ആണ് അല്ലേ? ഒരു റെക്ടാംഗിൾ ആണ്. അതിന്റെ രണ്ട് ഡയഗണലും തമ്മിൽ ഒരു ഇൻറ്റു വരച്ചാൽ എന്ത് കിട്ടും? അതാണ് ഈ സാൾട്ടയറിന്റെ അർത്ഥം. രണ്ട് ഡയഗണൽ തമ്മിൽ യോജിപ്പിക്കുക, അപ്പോൾ വലിയൊരു ഇൻറ്റു കിട്ടൂലേ, ഇൻറ്റു മാർക്ക്. ആ ഇൻറ്റു മാർക്കിനെയാണ് സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്ന് പറയുന്നത്. സ്കോട്ട്ലൻഡിന്റെ പതാകയിൽ ആ ചിഹ്നമാണുള്ളത്, അതുകൊണ്ടാണ് അതിന് സാൾട്ടയർ എന്നും സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നും പറയാറ് കേട്ടോ. അവസാനമില്ല, നിർഭാഗ്യവശാലാണ് അവസാനത്തെ ഒരു ഉത്തരം തെറ്റിപ്പോയത്. വളരെ നന്നായി മത്സരിച്ചു. വീണ്ടും മത്സരിക്കാനായി, സമ്മാനം നേടാനായി അടുത്ത ആഴ്ച വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഹലോ, സ്വാഗതം ചെയ്യുന്നു കണ്ടംകുളത്തി ബ്രഹ്മി റിച്ച് ടെലിക്യൂസിലേക്ക്. ഇതാരാണ്? അനീഷ്. അനീഷ് എവിടെ നിന്നാ? പുത്തഞ്ചിറ. അപ്പോൾ വെരി ഗുഡ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അനീഷ് വിളിക്കുന്നത്. അപ്പോ ഒരു വലിയ ഹൈ വീണ്ടും ഈ തിരിച്ചു വരവിന്. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പോയാലോ? പറഞ്ഞോളൂ. പഴയതുപോലെ തന്നെ 6 വിഷയങ്ങൾ, ഏതെങ്കിലും ഒരു വിഷയം പറയൂ, അതിൽ നിന്ന് അനീഷിന് ആദ്യത്തെ ചോദ്യം തരാം. ചോദിക്കട്ടെ. ഇപ്പോ ഈ സമകാലീന കായിക രംഗത്ത് നിന്ന് അവരുടെ ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്:
2026 മുതൽ, അതായത് ഇപ്പോൾ 2018 അടുത്തതിൻ്റെ തൊട്ടടുത്ത വേൾഡ് കപ്പ് മുതൽ ലോകകപ്പിൽ ടീമംഗങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. ഇപ്പോൾ 32 പേരാണ്, ഏറെയല്ലോ അല്ലേ? ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഫൈനൽ മത്സരങ്ങൾ കളിക്കുക 32 ടീമാണ്. ടീം 4 ടീമുകൾ വെച്ച് 8 ഗ്രൂപ്പായിട്ട് അല്ലേ? 8 വർഷത്തിന് ശേഷം കൂടുതൽ രാജ്യങ്ങളെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനും ആകർഷിപ്പിക്കാനും ഫുട്ബോളിനെ കൂടുതൽ തലങ്ങളിലേക്ക് ഉയർത്താനും വേണ്ടിയിട്ട് ടീമുകളുടെ എണ്ണം ഫിഫ കൂട്ടുകയാണ് 2026 മുതൽ. അത് എത്ര പേരാ, എത്ര ടീമായിരിക്കും എന്നാണ് ചോദ്യം. 2026 മുതൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ എത്ര ടീമുകളായിരിക്കും ഉണ്ടാവുക, അതാണ് ചോദ്യം. ഓപ്ഷൻ 38, 42, 48, 52. 42. 42 ഉത്തരമായിട്ട് പറഞ്ഞതാണ് അല്ലേ? സ്വീകരിക്കട്ടെ, അത് സ്വീകരിച്ചോട്ടെ. 42 ടീമുകളാണ് 2026 മുതൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നാണ് എന്നോട് നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് പറഞ്ഞത്. ഉത്തരം സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ അത് ശരിയായ ഉത്തരമല്ല അനീഷ്. ശരിയായ ഉത്തരം 48 ആണ്. ഓക്കെ, 3 ടീമുകൾ വീതമുള്ള 16 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. അവർ പരസ്പരം മത്സരിക്കും. ആദ്യത്തെ 2 പേര് നോക്കൗട്ട് റൗണ്ടിൽ, പിന്നെ സാധാരണ പോലെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ 48 പേരാണ്, 48 ടീമുകളാണ് മത്സരിക്കുക. ഏതായാലും താല്പര്യപൂർവ്വം വീണ്ടും വിളിച്ചതിന് വളരെ സന്തോഷം, നന്ദി. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. കണ്ണുകുളത്തി ബ്രഹ്മിറിച്ച് ടെലിക്യൂസിന്റെ ഇന്നത്തെ അധ്യായം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സജീവമായിരുന്ന ഈ അധ്യായത്തിലേക്ക് വിളിച്ച എല്ലാ മത്സരാർത്ഥികളെയും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഞങ്ങളെപ്പോഴും ഉത്തേജകം നൽകുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളെയും നന്ദി അറിയിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നാം വീണ്ടും പുതിയ പുതിയ വിജ്ഞാന ശകലങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.